തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ശക്തമാക്കുകയാണ് ഇരു മുന്നണികളും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. കൊച്ചിയിൽ ഇന്ന് നടക്കുന്ന 2020 ജനസഭയിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പങ്കെടുക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആം ആദ്മി 2020 സഖ്യത്തിന്റെ നിലപാടും അരവിന്ദ് കെജ്രിവാൾ പ്രഖ്യാപിക്കും. ഷമ്മി പ്രഭാകർ വിവരങ്ങൾ നൽകും. ഷമ്മി, മഴയിലും തണുക്കാത്ത പോരാട്ട ചൂടാണല്ലേ തൃക്കാക്കരയിൽ. മുഖ്യമന്ത്രി തന്നെ ക്യാമ്പ് ചെയ്ത് ഇടതുമുന്നണിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. എങ്ങനെയാണ് മുന്നണികളുടെ പ്രചാരണം? അതോടൊപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ വരവ്, ഈ 2020യുമായുള്ള സഹകരണത്തോടെ കേരളത്തിൽ ചുവടുറപ്പിക്കാനുള്ള ശ്രമം, അതിനെയൊക്കെ എങ്ങനെ കാണണം? ജനസഭയിൽ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം പ്രതീക്ഷിക്കുന്നുണ്ടോ 2020? അഞ്ജിത, മഴയൽപ്പം തോന്നു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തന്നെ മുന്നേറുന്നു. കുടുംബയോഗങ്ങൾ, അതുപോലെ തന്നെ ഗൃഹസന്ദർശനം, ഈ കാര്യങ്ങളാണ് മൂന്ന് മുന്നണികളും ഒരുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ പരമാവധി വീടുകൾ കയറുന്ന ഒരു സമീപനം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആരാധനാലയങ്ങളിലും പള്ളികളിലും എല്ലാം കയറുകയാണ്. പരമാവധി ആൾക്കാരെ ഒരുമിച്ച് കാണാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. LDFനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മൂന്ന് കൺവെൻഷനുകളിൽ പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന LDF കമ്മിറ്റികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും മന്ത്രിമാരും MLAമാരും അടക്കമുള്ളവർ കയറി ജനങ്ങളെ കാണുന്ന ഒരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ ഇന്ന് തിരികെ എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം തന്നെയാണ് അതിൻ്റെ നേതൃത്വം നൽകുന്നതും. മറ്റ് UDFൻ്റെ MLAമാരും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളും ഇവിടെ എത്തും. അതുപോലെ തന്നെ NDAയെ സംബന്ധിച്ചും സമാനമായ സാഹചര്യമാണ്. അവരും പരമാവധി ആൾക്കാരെ കാണാൻ ശ്രമിക്കുകയാണ്. ആപ്പിൻ്റെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി അദ്ദേഹം പങ്കെടുക്കുന്ന യോഗം നടക്കും. അതിൽ അവരുടെ ഒരു നിലപാട്, 2020 ആപ്പിൻ്റെയും ഒരു നിലപാട് പ്രഖ്യാപിക്കും എന്നുള്ളതാണ്. ആ വോട്ടുകൾ, ആപ്പിൻ്റെ വോട്ടുകൾ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് മൂന്ന് മുന്നണികളും കാണുന്നത്. തങ്ങൾക്ക് ആ വോട്ട് കിട്ടുമെന്ന പ്രതീക്ഷയാണ് മൂന്ന് മുന്നണികൾക്കും ഉള്ളത്. പരസ്യമായ ഒരു നിലപാട് ഇന്ന് പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്. ശരി, ഷമ്മി പ്രഭാകരാണ് തൃക്കാക്കരയിൽ നിന്നുള്ള പ്രചാരണത്തിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.